ഫ്രണ്ട്സ് എൻസൈക്ലോമിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. മത്സര പരീക്ഷകളുടെ പ്രധാന ട്രെൻഡിങ് മോഡലാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആഴത്തിൽ ഒരു ചോദ്യത്തെക്കുറിച്ചും ഉത്തരത്തെക്കുറിച്ചും നല്ല അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വീൽ സമയോജന പഠിതാവിൻ്റെ ലക്ഷണങ്ങളിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. എ ലോകത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അവബോധം, ബി ഒറ്റപ്പെട്ട സാഹചര്യവുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ്, സി കുറ്റം കണ്ടെത്താനും നിരൂപണം നടത്താനുമുള്ള മനോഭാവം, ഡി തൻ്റെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിയൽ. ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെൻ്റ് സി കുറ്റം കണ്ടെത്താനും നിരൂപണം നടത്താനുമുള്ള മനോഭാവം. ഇത് എന്താണ് ശരിയാണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സുരേഷ് എന്ന കുട്ടി സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനോലൈംഗിക സിദ്ധാന്ത പ്രകാരം ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ എ നീർലീന ഘട്ടം, ബി വദനഘട്ടം, സി ഗുദഘട്ടം, ഡി ജ്ഞാനേന്ദ്രിയ ഘട്ടം. ഇതിൽ ശരിയായ ഉത്തരവെന്ന് പറയുന്നത് നീർലീന ഘട്ടം. ഓപ്ഷൻ എ നീർലീന ഘട്ടമാണ് ശരിയായ ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ അന്ത്യബാല്യത്തിൽ പ്രകടമാകാത്ത വികാസ പ്രവൃത്തി ഏതാണ്? ഓപ്ഷൻ എ സംസാരിക്കാൻ പഠിക്കുന്നത്, ബി സാധാരണ ഗെയിമുകൾക്ക് ആവശ്യമായ നൈപുണ്യങ്ങൾ സ്വയക്തമാക്കുന്നത്, സി കൂട്ടുകാരുമായി പൊരുത്തപ്പെട്ടു പോകാൻ പഠിക്കുന്നത്, ഡി വായന എഴുത്ത് ഗണിതം തുടങ്ങിയ അടിസ്ഥാന നൈപുണ്യങ്ങൾ സ്വയക്തമാക്കുന്നത്. ഇതിൽ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ സംസാരിക്കാൻ പഠിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏറ്റവും കുറവ് സൂക്ഷ്മപേശി ചലനം ആവശ്യമുള്ള പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ എ മിനുസമുള്ള തറയിൽ വീണ മഞ്ചാടിക്കുരുകൾ പറക്കുന്നത്, ബി തറയിൽ വീണ സൂചിയെടുക്കുന്നത്, സി പേന കൊണ്ട് എഴുതുന്നത്, ഡി ക്രയോൺ പെൻസിൽ ഉപയോഗിച്ച് നിറം കൊടുക്കുന്നത്. ഇതിൽ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ക്രയോൺ പെൻസിൽ ഉപയോഗിച്ച് നിറം കൊടുക്കുന്നത്. താഴെ പറയുന്നവയിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ എ സീറോ റിജക്ഷൻ, ബി തടസ്സമില്ലാത്ത ചുറ്റുപാട്, സി പൊതുപാഠ്യ പദ്ധതി, ഡി അഡാപ്റ്റഡ് പാഠ്യ പദ്ധതി. ഇതിൽ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി പൊതുപാഠ്യ പദ്ധതിയാണ് ശരിയായ ഉത്തരം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ കുട്ടികളുടെ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ടത് ഏത്? ഓപ്ഷൻ എ സെൽ ആൻഡ് ചാർട്ട്, ബി ബ്രിഡ്ജ് ചാർട്ട്, സി ഫ്ലോ ചാർട്ട്, ഡി റെയ്ബസ് പിക്ചർ. ഇതിൽ ശരിയായ ഉത്തരവെന്ന് പറയുന്നത് ബ്രിഡ്ജ് ചാർട്ട്. ആയിരത്തി തൊള്ളായിരത്തി 1993 യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ എ ICT വിദ്യാഭ്യാസത്തിൽ, ബി പഠനം ഉള്ളിലെ നിധി, സി അതിര ഭാരമില്ലാത്ത പഠനം, ഡി പരിമിതികളില്ലാത്ത പഠനം. ഇതിൽ ശരിയായ ഉത്തരവെന്ന് പറയുന്നത് ഓപ്ഷൻ സി ഭാരമില്ലാത്ത പഠനം. അടുത്ത ക്വസ്റ്റ്യൻ. തെറ്റുകളുടെ വിശകലനം എന്ന പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തെറ്റുകളുടെ വിശകലനം എന്ന പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ തെറ്റുകൾ കണക്കാക്കുക, ബി കുട്ടികൾ തെറ്റുകൾ വരുത്തുന്നത് കൃത്യമായി കണക്കാക്കുക, സി അധ്യാപകൻ്റെ പ്രശ്നങ്ങൾ കണ്ടെത്തുക, ഡി സിലബസ് വിശകലനം ചെയ്യുക. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി കുട്ടികൾ തെറ്റുകൾ വരുത്തുന്നത് കൃത്യമായി എന്ത് ചെയ്യുക? കണ്ടെത്തുക. അതെന്താണ്? ശരിയായ ഓപ്ഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഓരോ സംസ്കാരവും ആ സമൂഹത്തിലെ പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന പെരുമാറ്റ രീതിയാണ് ജെൻഡർ റോൾ. അടുത്ത ബി ആണ് ജെൻഡർ ടൈപ്പിംഗ്, സി ആണ് ജെൻഡർ ഐഡൻറ്റിറ്റി, ഡി ജെൻഡർ ബയാസ്. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ജെൻഡർ റോൾ. താഴെ പറയുന്നവയിൽ ഒരു ഡ്രൈറ്റായി കണക്കാക്കപ്പെടുന്നത് എന്താണ്?
ഓപ്ഷൻ എ സംഗീതത്തിനോടുള്ള താല്പര്യം, ബി സസ്യാഹാരത്തോടുള്ള താല്പര്യം, സി ഒരു സംഘത്തെ നയിക്കാനുള്ള കഴിവ്, ഡി ഫാഷൻ വസ്ത്രങ്ങളോടുള്ള ഭ്രമം. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് സി ഒരു സംഘത്തെ നയിക്കുവാനുള്ള കഴിവ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. രണ്ട് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ഒരേ സമയത്ത് ശ്രദ്ധിക്കുന്ന അവസ്ഥ ഏതാണ്? സ്പാൻ ഓഫ് അറ്റൻഷൻ, ബി ഡിവിഷൻ ഓഫ് അറ്റൻഷൻ, സി ഷിഫ്റ്റിംഗ് ഓഫ് അറ്റൻഷൻ, ഡി ഡിസ്ട്രാക്ഷൻ ഓഫ് അറ്റൻഷൻ. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഡിവിഷൻ ഓഫ് അറ്റൻഷൻ. അയക്കൊടുത്തിരിക്കുന്നതിൽ ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെടാത്ത മനഃശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ തേഴ്സ്റ്റൻ, ഓപ്ഷൻ ബി കോഹ്ലർ, ഓപ്ഷൻ സി ഗാർട്ട്നർ, ഡി സ്പിയർമാൻ. ഇതിൽ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് കോഹ്ലർ. ഒരു ഇൻഗസീവ് ക്ലാസ് മുറിയിൽ കാഴ്ചാ വൈകല്യമുള്ള കുട്ടിയുടെ വിജയം ഉറപ്പാക്കാൻ സഹായിക്കുന്നത് എന്താണ്? കരിക്കുലർ നൈപുണികൾ ഓപ്ഷൻ ബി, കോ കരിക്കുലർ നൈപുണികൾ ഓപ്ഷൻ സി, എക്സ്ട്രാ കരിക്കുലർ നൈപുണികൾ ഓപ്ഷൻ ഡി, പ്ലസ് കരിക്കുലർ നൈപുണികൾ. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി പ്ലസ് കരിക്കുലർ നൈപുണികൾ. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഏത് വ്യക്തിത്വ ഘടനയാണ് സന്തോഷത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ എ സൂപ്പർ ഈഗോ, ഓപ്ഷൻ ബി ഈഗോ, ഓപ്ഷൻ സി ഇത്, ഓപ്ഷൻ ഡി ലിബി ഡോ. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഇത്. ഫയം വളരെ നന്നായി വിശദീകരിക്കുവാൻ ഉപയുക്തമായ പഠന സിദ്ധാന്തം ഏതാണ്? ഫയം വളരെ നന്നായി വിശദീകരിക്കാൻ ഉപയുക്തമായ പഠന സിദ്ധാന്തം ഏത്? ഓപ്ഷൻ എ ക്ലാസിക്കൽ അനുബന്ധനം, ഓപ്ഷൻ ബി നിരീക്ഷണ പഠനം, ഓപ്ഷൻ സി കണ്ടെത്തൽ പഠനം, ഓപ്ഷൻ ഡി ലേറ്റന്റ് പഠനം. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ക്ലാസിക്കൽ അനുബന്ധനം. താഴെ പറയുന്നവിൽ കുട്ടിയുടെ വൈകാരിക വികാസവുമായി ബന്ധപ്പെട്ടത് ഏത്? സ്റ്റെല്ലസ് ചാർട്ട്, അടുത്ത് ബി ബ്രിഡ്സ് ചാർട്ട്, അടുത്ത് സി ഫ്ലോ ചാർട്ട്, അടുത്ത് ഡി റേബസ് പിക്ചർ. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ബ്രിഡ്ജ് ചാർട്ട്. എബ്രഹാം മാസ്ലിയുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്ന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രാഥമികമായി ആവശ്യം ഏതാണ്? സുരക്ഷിതത്വം, സുഹൃത്ബന്ധം, ആത്മസാക്ഷാത്കാരം, ആത്മാ അഭിമാനം. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് സുരക്ഷിതത്വമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വൈകാരിക ബുദ്ധിയുടെ ഘടകം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ സ്വന്തം വികാരങ്ങളെ മനസ്സിലാക്കുക, ഓപ്ഷൻ ബി മറ്റുള്ളവരുടെ വികാരങ്ങളെ ഉൾപ്പെടുത്തുക, മറ്റുള്ളവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക, ബന്ധങ്ങൾ നിലനിർത്തുക, ദൃഢപ്പെടുത്തുക. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വികാരത്തെ എന്ത് ചെയ്യുക? നിയന്ത്രിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ചെറിയ കുട്ടികൾ കരയുമ്പോൾ അവരുടെ ശരീരം പൂർണ്ണമായും ഒരു പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്ന കാലക്രമേണ കരച്ചിൽ അവരുടെ ചില അവയവങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. വികാസത്തിൻ്റെ ഏത് സിദ്ധാന്തമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്? ഓപ്ഷൻ എ വിവിധ വികാസ മേഖലകൾ പരസ്പര ശ്രിതമാണ്, ഓപ്ഷൻ ബി വികാസം വൈവിധ്യ പ്രക്രിയയാണ്, ഓപ്ഷൻ സി വികാസം ഒരു സഞ്ചരിത പ്രക്രിയയാണ്, ഓപ്ഷൻ ഡി വികാസം ഒരു സാമാന്യത്തിൽ നിന്ന് വിശേഷണത്തിലേക്ക് എന്ന ക്രമം പുലർത്തുന്നു. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷണത്തിലേക്ക് എന്ന ക്രമം പുലർത്തുന്നു. വിഷമത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ഭൂതകാലത്തെ പരിശീലനം കൊണ്ട് എന്ത് നേടിയിട്ടുണ്ടെന്നതാണ്, ഓപ്ഷൻ ബി വർത്തമാനകാലത്ത് എന്ത് ചെയ്യാൻ കഴിയുമെന്നതാണ്, ഓപ്ഷൻ സി ഇപ്പോഴത്തെ പരിശീലനം കൊണ്ട് ഭാവിയിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നതാണ്, ഓപ്ഷൻ ഡി ഇവ ഒന്നും അല്ല. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഇതൊന്നും അല്ല എന്നതാണ്. അടുത്ത്, മനുഷ്യനെ ജന്മസിദ്ധമായി ഭാഷ ആർജിക്കാനുള്ള കഴിവുണ്ടെന്ന് സിദ്ധാന്തിച്ച ഭാഷാശാസ്ത്രജ്ഞനാണ്? ഓപ്ഷൻ എ ബ്രൂണർ, ബി വൈഗോഡ്സ്കി, ഓപ്ഷൻ സി നോം ജോസ്കി, ഓപ്ഷൻ ഡി ജീൻ പിയാഷെ. ഇതിൽ മനുഷ്യന് ജന്മസിദ്ധമായി ഭാഷ ആർജിക്കാനുള്ള കഴിവുണ്ടെന്ന് സിദ്ധാന്തിച്ച ഭാഷാശാസ്ത്രജ്ഞനാണ് നോം ജോസ്കി.
വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞനാണ് ചാൾസ് സ്പിയർമാൻ. ഓപ്ഷൻ ബി ഗിൽഫോർഡ്, ഓപ്ഷൻ സി ഫ്രോബൽ, അടുത്ത് ഡി ഡാനിയൽ ഗോൾമാൻ. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് കിടലാർക്ക് കിട്ടിക്കാണെന്ന് കരുതുന്നു, ഓപ്ഷൻ ഡി ഡാനിയൽ ഗോൾമാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കൂട്ടം വസ്തുതകളെയോ പൊതുവായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ അമൂർത്തവൽക്കരിക്കപ്പെടാനുള്ള കഴിവാണ് ഓപ്ഷൻ എ വർഗീകരണം, ഓപ്ഷൻ ബി ഉദാത്തീകരണം, ഓപ്ഷൻ സി ആശയരൂപീകരണം, ഓപ്ഷൻ ഡി പ്രശ്ന പരിഹരണം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, ആശയ രൂപീകരണം. പ്രതിക്രിയ അധ്യാപനം ആരുടെ ആശയമാണ്? ഓപ്ഷൻ എ കോൾബർഗ്, ഓപ്ഷൻ ബി ബ്രൂണർ, ഓപ്ഷൻ സി ജീൻ പിയാഷേ, ഓപ്ഷൻ ഡി വൈഗോട്സ്കി. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് വൈഗോട്സ്കി ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതുമായാണ് സാമീപ്യ നിയമം, സാദൃശ്യ നിയമം, പൂർത്തീകരിക്കൽ നിയമം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ജ്ഞാനനിർമ്മിതിവാദം, ഓപ്ഷൻ ബി ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രം, ഓപ്ഷൻ സി മാനസിക വിശകലന സിദ്ധാന്തം, ഡി ചേഷ്ടാവാദം. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ്. ഡിസ്പ്രാക്സിയയിൽ ബന്ധപ്പെടുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ മാനസിക വൈകല്യം, ഓപ്ഷൻ ബി ഗണിതപരമായ വൈകല്യം, ഓപ്ഷൻ സി വായനയുമായി ബന്ധപ്പെട്ട വൈകല്യം, ഓപ്ഷൻ ഡി ശാരീരിക ചലനവുമായി ബന്ധപ്പെട്ട വൈകല്യം. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ശാരീരിക ചലനവുമായി ബന്ധപ്പെട്ട വൈകല്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തിയിൽ ഇല്ലാത്ത സവിശേഷത ഏത്? ഓപ്ഷൻ എ തൻ്റെ വികാരങ്ങൾ തിരിച്ചറിയുന്നു, ഓപ്ഷൻ ബി തൻ്റെ മാത്രം വികാരങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്നു, ഓപ്ഷൻ സി മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നു, ഓപ്ഷൻ ഡി ആരോഗ്യപരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു. ഇതിൽ ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി തൻ്റെ മാത്രം വികാരങ്ങൾ മുൻനിർത്തി എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. ഗാഗ്നിയുടെ പഠന ശ്രേണി അനുസരിച്ച് ഏറ്റവും ഉയർന്ന തരത്തിലുള്ള പഠനം ഏത്? സംജ്ഞാ പഠനം, ഓപ്ഷൻ ബി വചന സാഹചര്യത്വം, ഓപ്ഷൻ സി ആശയ പഠനം, ഓപ്ഷൻ ഡി സെറിബ്രൽ പാൾസി. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് സെറിബൽ പ്ലാസി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്നും അറിവ് സംബന്ധമായും മറ്റ് ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.